വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വെൽക്കം ടു മൂന്നാർ അങ്ങനെ ഞാൻ ഫൈനലി രണ്ടര വർഷം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വന്നേക്കാണ് നാട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇട്ടോ അപ്പോൾ ഇന്നലെയാണ് നാട്ടിലെത്തിയത് ഇന്നലെ ഡാഡിയുടെ അമ്മച്ചീനെയും ഡാഡിയുടെ ഫാമിലിനെയൊക്കെ മീറ്റ് ചെയ്തു ഇന്ന് നമ്മൾ മൂന്നാറിലേക്ക് വന്നേക്കാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മൂന്നാറിലെ എലിക്സർ ഹിൽസ് റിസോർട്ട് എന്ന് പറഞ്ഞൊരു അടിപൊളിയായിട്ടുള്ളൊരു റിസോർട്ടിലാണ് ഈ ഒരു റിസോർട്ടിനെ കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നേരത്തെ അപ്പോൾ അങ്ങനെ നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് വന്നൊരു സ്ഥലമാണ് ആൻഡ് ഞാൻ വി ജസ്റ്റ് റീച്ച് ചെയ്യാൻ ആവും നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞു ചെക്ക് ഇൻ ചെയ്തു നിങ്ങൾ റൂം ടൂർ ഞാൻ നിങ്ങളെ പെട്ടെന്ന് തന്നെ കാണിച്ചു തരാം നല്ലൊരു അഡോറബിൾ ആയിട്ടുള്ളൊരു റൂമാണ് കേട്ടോ വെൽക്കം ടു എലിക്സർ ഹിൽ റിസോർട്ട് മൂന്നാർ ആൻഡ് വെൽക്കം ടു ആർ റൂം ടൂർ സോ ഇതാണ് നമ്മുടെ ലിവിംഗ് ഏരിയ കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ത്രീ ചെയർ ഡൈനിങ് ഏരിയ പോലത്തെ ഒരു ഏരിയ ആണ് ആൻഡ് വലിയൊരു മിറർ ഉണ്ട് ആൻഡ് വി ഹാവ് ദിസ് കോഫി ടേബിൾ ഈ ഒരു മിററാണ് നല്ല ഭംഗിയുള്ള ഒരു വുഡ് ഫിനിഷിംഗ് ആണ് ഇത് മൊത്തം ആൻഡ് വി ഹാവ് ദിസ് കോഫി ടേബിൾ ഹിയർ കോഫി കെറ്റിൽ ആൻഡ് ഓൾ ഓഫ് ഇറ്റ് ആൻഡ് വാട്ടർ ദേ ഇവിടെ വി ഹാവ് ദ സ്മോൾ റെഫ്രിജറേറ്റർ പിന്നെ ഈ ഒരു ലിവിംഗ് റൂമിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സിംഗിൾ കോട്ട് ദിവാൻ ഇതാണ് ആൻഡ് ഇറ്റ് ലുക്ക് സോ പ്രിറ്റി സോ നല്ലൊരു കോംഫി നല്ല ഡിസൈനൊക്കെ ആയിട്ടുള്ളൊരു ദിവാൻ കോട്ടാണ് ഇവിടെ പിന്നെ നമ്മൾ അകത്ത് ഈ കയറുമ്പോൾ ദേ ഇവിടെ ഒരു സീറ്റിംഗ് ഏരിയ ഉണ്ട് വെരി നൈസ് പ്ലേസ് ടു ചിൽ പിന്നെ ദേ ഇവിടെയാണ് നമ്മുടെ ബാൽക്കണി വരുന്നത് ഇവിടെയാണ് ഇതാണ് നമ്മുടെ ബാൽക്കണി സോ ഇതാണ് നമ്മുടെ വ്യൂ ഇവിടെ രാത്രിയൊക്കെ വന്നിരുന്ന് ചില്ല് ചെയ്യാൻ നല്ല ഭംഗിയായിരിക്കും ആൻഡ് നൗ ദ ക്ലൈമറ്റ് മൂന്നാർ ഇസ് ഓൾസോ റിയലി നൈസ് നല്ല തണുപ്പാന്ന് പറയുന്നത് രാത്രിയൊക്കെ പിന്നെ നമുക്ക് ഈ ഒരു ലിവിംഗ് ഏരിയയിൽ തന്നെ ഒരു കോമൺ ആയിട്ടുള്ളൊരു വാഷ്റൂം ഉണ്ട് സോ ഇത് കോമൺ ആയിട്ടുള്ളൊരു വാഷ്റൂമാണ് ലിവിംഗ് റൂമിലെ സോ ഈ ഒരു ഷവർ ഏരിയ ഇനി നമുക്ക് ബെഡ്റൂം കാണാം ബെഡ്റൂം ഇസ് സോ ബ്യൂട്ടിഫുൾ ലുക്ക് അറ്റ് ദിസ് സോ കോംഫി സോ ബ്യൂട്ടിഫുൾ ആൻഡ് ഈ ഫാൻ കണ്ടോ ഫാൻ്റെ ഡിസൈൻ കണ്ടോ ഡിസൈനർ ഫാൻസ് ആണ് കേട്ടോ ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് പിന്നെ അത് ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു ടു ഡോർ വാർഡ്രോബ് ഉണ്ട് വി ഓൾസോ ഹാവ് ദി ലോക്കർ ഫെസിലിറ്റി അവൈലബിൾ ഇതൊക്കെ എല്ലാം ഒരു വുഡ് ഡിസൈനാണ് കേട്ടോ ഈ മൊത്തം വരുന്നത് ഇപ്പം ഇങ്ങോട്ട് വരാണെങ്കിൽ ബെഡിൻ്റെ ബാക്ക് സൈഡിലും ഈ ഒരു നാല് കോണ്ടും എല്ലാം ഈ ഒരു വുഡ് ഫിനിഷിംഗ് ആയിട്ടാണ് വരുന്നത് ദി കോമ്പിനേഷൻ ഇസ് റിയലി ഗുഡ് ദ വുഡ് ഫിനിഷിംഗ് ദ വൈറ്റ് ആൻഡ് ഓൾ ദീസ് പാറ്റേൺസ് ലുക്ക് റിയലി നൈസ് പിന്നെ ദേ ഇവിടെ ടി വി ഉണ്ട് ആൻഡ് വി ഹാവ് ദിസ് സ്മോൾ വർക്ക് സ്പേസ് വർക്ക് സ്റ്റേഷൻ ഓൾസോ ഹിയർ വിത്ത് വൺ ചെയർ ആൻഡ് ഇതാണ് നമ്മുടെ ബെഡ്റൂമിൽ നിന്നുള്ള വ്യൂ So this is the bedroom and bedroom le namukku oru washroom undu so ee washroom oru quite a big washroom so ore kaarumbu thanne valiya mirror undu we also have all these shampoo and lotion and all of it and we have this huge shower area സോ പിന്നെ ഈ ഒരു റിസോർട്ട് ഇറ്റ്സ് ക്വൈറ്റ് എ ബിഗ് റിസോർട്ട് പിന്നെ ഇവിടെ കാണാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഞാനപ്പം ഈ ഒരു വീഡിയോയിൽ എലിക്സർ ഹിൽസ് റിസോർട്ടിലെ കാഴ്ചകളൊക്കെ ആയിരിക്കും നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഐ ആം സൂപ്പർ എക്സൈറ്റഡ് സോ ലെറ്റ്സ് ഗോ ആൻഡ് ഈ ഒരു വാക്ക്വേ കണ്ടോ ഹൗ പ്രിറ്റി ഈസ് ദിസ് ഇതൊക്കെ ഒറിജിനൽ ഫ്ലവേഴ്സ് ആണ് കേട്ടോ ആൻഡ് ലുക്ക് അറ്റ് ദ കളർ കോമ്പിനേഷൻ യെല്ലോ ആൻഡ് റെഡ് സോ സോ അഡോറബിൾ ഇപ്പോൾ ഇത് തന്നെയാണ് കേട്ടോ നമ്മൾ റിസോർട്ടിലേക്ക് കയറി വരുന്നതേ ഉള്ളൊരു ഫസ്റ്റ് മേജർ അട്രാക്ഷൻ പിന്നെ ഇവിടെ നമ്മൾ കുറച്ചുകൂടെ താഴേക്ക് പോയാൽ അവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് വാട്ടർഫോൾസിൻ്റെ ഒച്ചയൊക്കെ കേൾക്കാം നമുക്ക് പോയി നോക്കാം ഇപ്പോൾ ഇവിടെ ക്ലൈമറ്റ് അധികം തണുപ്പൊന്നുമില്ല കേട്ടോ എനിക്ക് ആക്ച്വലി ഇപ്പോൾ ചൂട് എടുക്കുന്നുണ്ട് ബട്ട് രാത്രി നല്ല തണുപ്പാണ് പറയുന്നത് സോ
As of now, climate is fine. പക്ഷെ കമ്പയർ ടു ബാംഗ്ലൂർ ഇവിടെ നല്ല ചൂടാണ്. ഈ ഒരു ഇത് നല്ലതുണ്ടല്ലേ, ആ സൈഡിലേക്ക് മൊത്തം ഈ ഒരു കാട് കാടാണ്. അതിൻ്റെ ഇടയ്ക്ക് കൂടെയാണ് അവർ ഈ ഒരു വഴി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇതൊരു വീക്ക് വീക്ക് ഡേ ആണ്, ഇന്ന് മൺഡേ ആണ്. പക്ഷെ എന്നാലും നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മൾ ആക്ച്വലി ചെക്ക് ഇൻ ചെയ്ത സമയത്ത് അധികം തിരക്കൊന്നുണ്ടായിരുന്നില്ല. ഇപ്പം കുറേ ആൾക്കാരൊന്ന് ചെക്ക് ഇൻ ചെയ്യുന്നുണ്ട്. സോ മിക്കതും പുറത്തു നിന്നുള്ള ആൾക്കാരാണ് കേട്ടോ, ലൈക്ക് കേരളത്തിൻ്റെ പുറത്തു നിന്നും വരുന്ന ആൾക്കാരാണ്. ഈ ഒരു ബ്രിഡ്ജ് ഒരു ബ്രിഡ്ജാണ്, നല്ല ഭംഗിയുണ്ട്. എന്തൊക്കെ വെച്ചിട്ടുണ്ട്, അതിൻ്റെ മേലിൽ ഒരു അതല്ലാത്ത മലയാണ്. ഒറിജിനൽ അല്ല. നമ്മളിപ്പോൾ വാട്ടർഫോൾസിലേക്ക് പോവാന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞു 6 മണിയുടെ മുൻപ് പോയിട്ട് വരുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അട്ട കടിക്കും. അപ്പൊ അവര് പറഞ്ഞു ഇൻ കേസ് വേർസ്റ്റ് കേസിലായ ഒരു അട്ടയൊക്കെ കടിക്കുവാണെങ്കിൽ സാനിറ്റൈസർ എടുത്ത് സ്പ്രേ ചെയ്താൽ മതി, അത് പിടിവിടുന്നാണ് പറഞ്ഞത്. അതെ, അട്ടയുടെ അറ്റാക്ക് കൂടാണ്ട് പിടിച്ചു വരാൻ നോക്കാം. ശരിക്കും ഒരു കാട്ടിന്റെ അകത്ത് കൂടെ നടക്കുന്ന ഒരു ഫീലാണ്. പുള്ളിങ്ങനെ എന്തൊക്കെയോ കരയുന്ന ഒച്ചു താഴേക്ക് നോക്കിട്ടൊരു ഗുഹ പോലെയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. മമ്മി മിസ്സായല്ലോ, മമ്മി റൂമില് റെസ്റ്റ് എടുക്കോ, ഞാനും ഡാഡിയും കൂടെയാണ്. ഇത് ശരിക്കൊരു ട്രക്കിംഗ് പോലെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ടേക്ക് ഇറങ്ങിയപ്പോ തണക്കുന്നുണ്ട് കേട്ടോ. ഇനി അവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഒക്കെ അവര് റെഡി ആക്കിയിട്ടുണ്ട് നമുക്ക്. റിസോർട്ടിൻ്റെ ഉള്ളിലുള്ള വാട്ടർഫോൾസ് എത്തിയിട്ടാണ്. നല്ലൊരു വൈബുള്ള ഏരിയ കേട്ടോ, ആരും ഇല്ല. അയ്യോ ഡാഡി എങ്ങോട്ടാ പോണേ, അങ്ങോട്ട് വരട്ടെ വരട്ടെ. സാധാരണ നമ്മളൊരു വാട്ടർഫോൾ സൈഡിലേക്ക് പോവാണെങ്കിൽ അവിടെ ഭയങ്കര ആൾക്കാരല്ലായിരിക്കും, ഇവിടെ ആരുമില്ല. അബ്സല്യൂട്ട്ലി സോ കംഫർട്ടബിൾ ആൻഡ് ദി വാട്ടർ ഈസ് സോ കോൾഡ്. റിസോർട്ടിലെ ഫസ്റ്റ് ലൊക്കേഷൻ
ഇനി നമുക്ക് പോയിട്ട് ബാക്കിയുള്ള ഏരിയാസ് നമ്മൾ കവർ ചെയ്യാം. നമ്മളിത് ജസ്റ്റ് വാട്ടർഫാൾസിൽ നിന്ന് നേരെ റിസോർട്ടിലേക്ക് പോകുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു റെസ്റ്റ് ഏരിയ പോലെ ഒരു ടെൻറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടുത്തെ കുറേ ചെയർസ് ഒക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് വൈകുന്നേരങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് ജസ്റ്റ് ചില്ല് ചെയ്യാം. ഒരു വാട്ടർഫാൾ വ്യൂ ഒക്കെ കിട്ടും ഇവിടെ. പിന്നെ നമ്മൾ മേളിൽ നിന്ന് ഇറങ്ങി നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ അങ്ങ് പോകുന്നു. പക്ഷേ നല്ല ദൂരമുണ്ട് കേട്ടോ അവിടെ നിന്ന് മേളിലേക്ക് താഴേക്ക് ഇറങ്ങണമെങ്കിൽ. സോ പക്ഷേ ഇവിടെ നിന്ന് താഴെ നിന്ന് മേളിലേക്ക് ഇറങ്ങണമെങ്കിലാണ് ഇനി ബുദ്ധിമുട്ട്. ഞങ്ങൾ വിചാരിച്ച് ജസ്റ്റ് ഇവിടെ ഇരുന്ന് അപ്പോൾ താഴെ നിന്ന് ഇനി മേളിലേക്ക് കയറാനാണ് ഇനി ഉള്ള ബുദ്ധിമുട്ടൊക്കെ. അപ്പം ഞാനെൻ്റെ അടി ഇവിടെ ജസ്റ്റ് 2 മിനിറ്റ് ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ മേളിൽ പോകാൻ വിചാരിച്ചു. ആണ് റിസോർട്ടിലെ സ്വിമ്മിംഗ് പൂൾ ഏരിയ. ഇൻഫിനിറ്റി പൂൾ സെറ്റപ്പ് ആണ് കേട്ടോ. വെരി പ്രിറ്റി. സോ ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ ആൻഡ് വാട്ട് ഐ ലൈക്ക് ദി മോസ്റ്റ് ഇസ് ദേ പ്രിസർവ് ദിസ് ട്രീ ഈവൻ ദോ ദേ വോണ്ടഡ് ടു സെറ്റ് അപ്പ് ദി സ്വിമ്മിംഗ് പൂൾ. സോ അവർ ഈ ഒരു ട്രീ മുറിച്ച് കളഞ്ഞില്ലല്ലോ. അതാണ് എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം. പിന്നെ ദേ ലൈക്ക് ആയിട്ടുള്ളൊരു ഇൻഫിനിറ്റി പൂളാണ്. സോ അറിയത്തില്ല പൂളിലേക്ക് ചാടുമോ ഇല്ലയോ എന്ന് നമുക്ക് പിന്നെ തീരുമാനിക്കാം. പിന്നെ ദേ ഇവിടെ ഈ ഒരു സീറ്റിംഗ് ഏരിയ കണ്ടോ. സോ പെർഫെക്റ്റ്. ലൈക്ക് ഈ ഇവിടെ ഞാൻ രാത്രി നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കുറച്ചുകൂടെ ഒരു ഇരുട്ടി കഴിയുമ്പം ഇവിടെ ലൈറ്റൊക്കെ ഇടുമ്പോൾ വേറൊരു ലുക്കായിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പം ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് ഒന്ന് പോവാണ് കുറച്ച് റെസ്റ്റ് എടുക്കാൻ. ബിക്കോസ് ഡാഡി ടയർഡായി ഡ്രൈവ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ റൂമിൽ പോയിട്ട് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് കുറച്ചുകഴിയുമ്പോൾ കുറച്ചുകൂടെ തണുപ്പ് വരും തോന്നും. ബിക്കോസ് ഇപ്പോൾ എനിക്ക് ചൂടെടുത്തിട്ട് കഴിയാം. ആണ്ട് നമുക്ക് രാത്രിയാവുമ്പോൾ നമുക്ക് പുറത്തിറങ്ങാം. അപ്പം ഞാൻ നിങ്ങളെ കൂടുതൽ കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പം നമുക്ക് റൂമിൽ പോവാം. ഇതാണ് റിസോർട്ടിലെ ഇൻഡോർ ഗെയിംസ് ഏരിയ. ഇവിടെ ഒരു സ്നൂക്കർ ടേബിൾ ഉണ്ട്. ഇതെങ്ങനെയാണ് കളിക്കേണ്ടതൊന്നും അറിയത്തില്ല. സ്നൂക്കർ ടേബിൾ ഉണ്ട്. പിന്നെ നമുക്ക് ഒരു എന്താണ് ടേബിൾ ടെന്നീസ്. പിന്നെ എന്നെ പോലുള്ള കൊച്ചു കുട്ടികൾക്കിടെ ഈ ഒരു കുതിരയുണ്ട്. അയ്യോ ഞാൻ എത്ര വർഷം. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഡോർ ഗെയിം സെക്ഷൻ. ദേ ഇത് കണ്ടോ. ഇത് മൊത്തം എലാച്ചിയാണ്. ഇതിൻ്റെ ഒരു കുറേ പ്ലാന്റ്സ് ഉണ്ട് ദേ ഇവിടെ. ഇപ്പോൾ ഒരു 6:30 കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ഇപ്പം പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്. ഞങ്ങൾ റെസ്റ്റ് എടുത്തു. ഇപ്പോൾ ജസ്റ്റ് പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോസും റീൽസൊക്കെ ഷൂട്ട് ചെയ്യായിരുന്നു. ഇപ്പം തണുപ്പ് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം എനിക്ക് തണുക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഇവിടെ വന്നപ്പോൾ തൊട്ട് പറയാമായിരുന്നു എനിക്ക് ചൂടെടുക്കുകയെന്ന്. ഇപ്പം നല്ല തണുപ്പായിട്ട് വരുന്നുണ്ട്. എലക്സ ഹിൽസ് റിസോർട്ടിൽ ഇത് റൂംസും ഉണ്ട് കോട്ടേജസും ഉണ്ട്. സോ നിങ്ങളിപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ലൈക്ക് സിംഗിൾ ആയിട്ടുള്ള ഒരു റൂമിൽ താമസിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇഫ് യു കമ്മിങ് വിത്ത് യുനോ ലൈക്ക് എ ലോട്ട് ഓഫ് പീപ്പിൾ, നിങ്ങളിപ്പോൾ ഒരു ഫുൾ ഫാമിലി ഒക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ഫുൾ കോട്ടേജ് ബുക്ക് ചെയ്തിട്ട് അവിടെ സ്റ്റേ ചെയ്യാവുന്നതാണ്. ആക്ച്വലി ദിസ് എൻറ്റയർ റിസോർട്ട് സ്പ്രെഡ് അക്രോസ് എ ഹ്യൂജ് ഏരിയ. ഒരുപാടുണ്ട്. ആൻഡ് ഇതുണ്ട് ലൈക്ക് എൻ്റെ പുറകിൽ കിടന്നത് മൊത്തം കാടാണ്. ഈ കാടിൻ്റെയൊക്കെ ഇടയ്ക്ക്
ചുറ്റിക്കോട്ടാണ് ഓരോ കോട്ടേജസ് ഒക്കെ ഉള്ളത് ഇറ്റ് ഈസ് സോ നൈസ് നെക്സ്റ്റ് ടൈം വെൻ വി കം ഫോർ ഷോർ വി ആർ ടേക്കിംഗ് എ കോട്ടേജ് ആൻഡ് ആക്ച്വലി ഞങ്ങൾ വന്ന സമയത്ത് ലൈക്ക് ഇവിടെ ചെക്ക് ഇൻ ചെയ്ത സമയത്ത് അധികം തിരക്കില്ലായിരുന്നു ആൻഡ് നൗ ഐ തിങ്ക് ദി എൻറ്റയർ പ്ലേസ് ഇസ് ഫിൽഡ് വിത്ത് പീപ്പിൾ ലൈക്ക് അത്രയും തിരക്കുണ്ട് സോ യെസ് ക്ലിയർലി എൻജോയിങ് ദിസ് പ്ലേസ് മച്ച് നീഡഡ് ബ്രേക്ക് സോ യെസ് നമ്മൾ റൂമിൽ നിന്നൊക്കെ ഒന്ന് പുറത്തിറങ്ങിയേക്കാണ് ഇറ്റ്സ് അറൌണ്ട് 8:30 ട്ടോ ഇപ്പോഴാണ് നല്ല തണുപ്പായത് എനിക്കൊന്നൊരു 5 to 6 degrees ഉണ്ടാകും ഇറ്റ് ഇസ് ഫ്രീസിങ് കോൾഡ് റൈറ്റ് നൗ സോ ദ വൈബ് ഓഫ് ദ പ്ലേസ് ഇസ് കംപ്ലീറ്റ്ലി ചേഞ്ച് നമ്മൾ ഡേ ടൈമിൽ കാണുന്നതും ഈ നൈറ്റ് ടൈമിൽ ഈ ഒരു എക്സ്പീരിയൻസും കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻ്റ് ഒരു വൈബാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു നൈറ്റ് ടൈമിൽ ഫുൾ ഇവിടുത്തെ ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്ത് ലൈക്ക് ഓരോ കോട്ടേജസിൻ്റെ മേലിലും ഓരോ ലൈറ്റ്സ് ഒക്കെയാണ് ഇറ്റ് ലുക്ക് സോ പ്രിറ്റി ആൻഡ് യാ ജസ്റ്റ് എൻജോയിങ് ദ വൈബ് ഓഫ് ദിസ് പ്ലേസ് അപ്പോൾ നമ്മളിനി ഡിന്നർ പറഞ്ഞിട്ടുണ്ട് ഡിന്നർ റൂമിലേക്ക് അവർ സെർവ് ചെയ്യും സോ വി വെയിറ്റിംഗ് ഫോർ ദി ഡിന്നർ ആൻഡ് യെസ് സോ ഫാർ സോ ഗുഡ് ദി എക്സ്പീരിയൻസ് ഇസ് ഗുഡ് Mom and Dad is also enjoying they are also very happy so yes that is about it ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ടൈം ടു ചെക്ക് ഔട്ട് അപ്പം നമ്മൾ ആക്ച്വലി രാവിലെ നേരത്തെ എഴുന്നേറ്റു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു എന്നിട്ട് നമ്മളിപ്പം ചെക്ക് ഔട്ട് ചെയ്യാണ് ബിക്കോസ് ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് പിന്നെ നേരെ തിരിച്ച് ബാംഗ്ലൂർക്ക് പോകാനാണ് ഒരു ഭയങ്കര ഒരു ഷോർട്ട് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു നാട്ടിലേക്ക് ബട്ട് ആബ്സൊല്യൂട്ട്ലി എൻജോയ്ഡ് ഇറ്റ് ദിസ് റിസോർട്ട് ഇസ് ആൻഡ് ദിസ് റിസോർട്ട് ഇസ് ബ്യൂട്ടിഫുൾ നല്ലൊരു വൈബുള്ളൊരു റിസോർട്ടാണ് ഹവെവർ ദ ഫുഡ് ഈസ് ലൈക്ക് ആവറേജ് ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് ഗ്രേറ്റ് ബട്ട് ദ സ്റ്റേ ദി ആംബിയൻസ് എവറിഥിങ് എൽസ് ഇസ് പെർഫെക്റ്റ് സോ യെസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു ഇഫ് യു ആർ ഓൾ ഇഫ് എനി ഓഫ് യു ആൾ ആർ പ്ലാനിങ് ടു വിസിറ്റ് മൂന്നാർ എനി ടൈം സൂൺ യു ക്യാൻ ഡെഫിനറ്റ്ലി കം ആൻഡ് ചെക്ക് ഔട്ട് ദിസ് പ്ലേസ് ഞാനിതിൻ്റെ ഈ ഒരു റിസോർട്ടിൻ്റെ അഡ്രസ്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ആൻഡ് യെസ് ഐ വിൽ സീ യു ആൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ ആൻഡ് ടിൽ ദെൻ ടേക്ക് കെയർ സ്റ്റേ ബ്ലെസ്ഡ് ബൈ